വഴക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാരെയൊന്നും ഇപ്പൊ ജീവിതത്തിലില്ല. അതായത് തുമ്പിയോണ്ടും കൊമ്പോണ്ടും കാലുകൊണ്ടും നടയോണ്ടും വാലുകൊണ്ടും ഒക്കെ അടിക്കും. മംഗലാകുന്ന അയ്യപ്പുരാനെ അവിടെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മംഗലാകുന്ന അയ്യപ്പുരാനെ മുമ്പൊന്നും കഴിച്ചിലായ ഒരാളായി മാത്രമുള്ളൂ. മംഗലാകുന്ന ആന അതിങ്ങനെ തലയിങ്ങനെ കുലുക്കിട്ട് അങ്ങനെ വരും. അന്നൊക്കെ എത്ര ശരിയുള്ള കൊമ്പ് അതിനും അതിലിങ്ങനെ ആ ചെവി കൊടുത്തിട്ട് ഇങ്ങനെ നിന്നാൽ കുട്ടമുളകരാനിക്ക് പേരാമലാനിക്ക് നമ്മുടെ അവരൊക്കെ നിന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. ഉണ്ണിയുടെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇന്നത്തെ ഒരു തലമുറയിൽ ഇന്ന് മുന്നിട്ട് നിൽക്കുന്ന ഒരു ആനക്കാരില് ഉണ്ണിയേട്ടൻ്റെ ഒരു അഭിപ്രായത്തില് ആളിലേക്ക് ഒരു ചിട്ട നമുക്ക് അതൊന്നും സംശയം നല്ലൊരു ആനക്കാരനാണ്. ഇപ്പോഴത്തെ ഈ പറഞ്ഞമാര് തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും രാമചന്ദ്രൻ നായരും അയാൾ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ആന അഴിച്ച് കൊണ്ട് നടക്കുകയാണെങ്കിൽ അതൊരു കോൽച്ചിട്ട ആന എഴുന്നള്ളിപ്പ് കെട്ടുകയാണെങ്കിലും ഒരു അതൊരു ചിട്ടയാവും. അത് ആനയെ ഒരു പൂരപ്പറമ്പിലേക്ക് അയാൾ പിടിച്ചും കൊണ്ട് വന്നാൽ ആനയോട് പറയാമെന്ന് പറഞ്ഞാൽ കമ്പത്ത് കൂടുതൽ ആന നിന്നാൽ മതി, ആന അങ്ങോട്ട് നിൽക്കും. അത് നമ്മൾ പോയിട്ട് കൊമ്പത്ത് പിടിച്ചിട്ട് എങ്ങോട്ട് പോകുന്നാലേ എന്ന് പറയും. അയാൾ വർത്തമാനമായ വായം കൊണ്ട് പറയൊന്നുമില്ല. അയാൾ ആ കൊമ്പത്ത് പിടിച്ചിട്ടൊന്ന് കുലിക്കാൻ നാല് കാല് ഊന്നി ആന വലിഞ്ഞ് നിൽക്കുവാനാണ്. അത് നിന്നിരിക്കും. അതല്ലെങ്കിൽ പിറ്റേ ദിവസം അടുത്ത പൂരപ്പറമ്പിൽ നിർത്തുവാനാ. അതാണ് അയാളെ ഒരു ഇത്. അത് അയാൾ ഞാൻ പറഞ്ഞില്ല, അയാളെ ശിഷ്യന്മാർക്ക് ആർക്കും അയാളെ അഴിച്ചു കെട്ടിന് ആന അയാളെ കൂടെ പണിയെടുത്ത് വിജയിച്ച ആൾക്കാർക്ക് അയാളെ നിന്ന ആനകൾ ഇപ്പോഴും അഴിച്ചു കെട്ടാൻ സുഖം. ആ ട്രാക്കിൽ പോയാൽ ബുദ്ധിമുട്ടുണ്ട്, അഴിച്ചു കെട്ടാൻ സുഖമാണ്. അതായത് അയാളിപ്പോൾ ഒരാനയും പോയി ഇപ്പോൾ ഏതൊരാനയുള്ള നമ്മൾ അയാളെ കെട്ടിയിട്ട് പോകുന്ന കൂട്ടിക്കോ. പിറ്റേ രാവിലെ നമ്മൾ അയാൾ ആനയോട് വർത്താനം പറയാൻ പോകില്ല. ആ ഷട്ടം മുള്ളും മാറി ആ തോട്ടിയും പോലും കയ്യെ പിടിച്ചാൽ അതിനകത്ത് അറിയിൽ കയ്യും കെട്ടിയാണ് കയറി നിൽക്കും. അതൊക്കെയാണ് ഓരോരോ ആ കയ്യും കെട്ടി അങ്ങോട്ട് മാറി കയറി നിൽക്കും. അതായത് അങ്ങനെ ഓടി പോയിട്ട് ഓടി ഓടി അതിലേക്ക് പോകുന്നില്ല. അതാ അപ്പുറത്തും ഇങ്ങനെ നിൽക്കും. നിൽക്കും അതിനെ അങ്ങനെ കയ്യും കെട്ടി അനുസരിച്ച് കയറി നിന്നാലേ അയാൾ ആ കോല് ചാരി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അത് പിറ്റേ ദിവസം പഠിക്കുവായിരിക്കും. അങ്ങനെ കുഴപ്പം. പിന്നെ അയാൾ ഇപ്പോഴും 70 വയസ്സായി പറഞ്ഞു, 70-75 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോഴും അത്രയും നല്ലൊരു ആന അഴിച്ച് കെട്ടിയിട്ട് ഇപ്പം അയാൾക്ക് ഇങ്ങനെ ഒരു അസുഖം കാരണം ഇപ്പോൾ അയാൾ വയ്യ എന്ന് പറഞ്ഞ് ഒഴിവായി നിൽക്കണമെന്ന് മാത്രം. അത് ഇന്നും ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇവിടെ ഇപ്പം ഈ തൃശ്ശൂരോ പാലക്കാട് ജില്ലയിൽ അതിനെ വെല്ലുവിളിക്കാൻ നമുക്ക് ആരോടും ഇപ്പം പറ്റില്ല. ഇപ്പം ഇപ്പോഴും ഈ പ്രായത്തിലും പറ്റില്ലാന്നാണ് എൻ്റെ അറിവ്. നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട്. പിന്നെ പലരും പറയും ഞാൻ ആനയച്ചിട്ട് ഞാനയച്ചിട്ട് അല്ലെ അത് ചെയ്തെന്ന് പറയാം. നമ്മൾ മൂന്ന് ദിവസം അടിച്ചിട്ട് അത് ചാവാന്നല്ലാതെ ചിലപ്പോൾ അഴിച്ചിട്ടാൻ പറ്റില്ല. ഏത് പല ആനകളും പല രീതി. ഇപ്പം ഈ ആന പറഞ്ഞാൽ കുറേ കച്ച ചിലപ്പോൾ അഴിച്ചിടാൻ പറ്റിയെന്നില്ല. ഏഹ്, ആ ചിലപ്പോൾ ചാവുണ്ടാവുള്ളൂ. അതേമാതിരി തന്നെ ഓരോ ആനകൾക്കും ഓരോ രീതി. നമ്മളിപ്പോഴും പണി പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ആനകൾക്ക് കയറുമ്പോൾ അതേതാൻ്റെ ആ രീതി നമ്മൾ പഠിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഈ പണി പഠിച്ച തൊഴിൽ മുഴുവൻ പഠിച്ചവരാരുമില്ല, എന്തറിവിലും. ഈ തൊഴിൽ മുഴുവൻ പഠിച്ചാൽ ഇപ്പോഴും ആരുമില്ല. അപ്പോൾ മറ്റേ പൊന്നഞ്ചേട്ടൻ പറയും, ഞാൻ ഇപ്പോഴും തൊഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എത്ര കാലമായാലും നല്ല നല്ല ഒരുപാട് ആനകളെ അഴിച്ചു കെട്ടുന്നുണ്ട്. അയാൾ ഇപ്പോഴും പറയുന്നില്ല ഞാൻ ഈ തൊഴിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ പല ആൾക്കാരും പറഞ്ഞു ഞാൻ ഈ തൊഴിൽ പഠിച്ചു. തൊഴിൽ ഈ തൊഴിൽ അതായത് അവസാനിക്കില്ല. അതേമാതിരി തന്നെ ഈ തൊഴില് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പഠിക്കില്ല. ഒരാളെ കൂടെ നിന്ന് ബുദ്ധിമുട്ടുകളിലൂടെ വന്ന് വന്ന് ഈ തൊഴില് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പഠിക്കില്ല, പഠിയൂല, പഠിക്കൂല. നേരെ വെച്ചാൽ അവൻ നമ്മൾ എന്ത് ചെയ്യണോ അത് അവൻ്റെ മനസ്സിലെത്തി ഇങ്ങനെ കണ്ട് 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 ആയാൽ പഠിച്ചു. അത് പഠിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവൻ അതുമ്പോഴും കൂടെ സീറ്റിംഗ് ആയാൽ തൊഴിൽ ഏകദേശം പഠിക്കാം. അതല്ല ഇത് ഞാനത് അങ്ങനെ അങ്ങനെ ചെയ്യടാ പറഞ്ഞാൽ രണ്ടു ദിവസം പറഞ്ഞാൽ എന്താവും പറയണേക്കും, അതിനപ്പോൾ ദോഷം വരും. ഈ തൊഴിൽ ഇത് കണ്ടുപഠിച്ചേ പറ്റും. ഈ രാമേന്ദ്രൻ്റെ കൂടെ ഒക്കെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ശരിക്കും? അയാൾ തന്നെയാണ്. അയാൾ രാവിലെയൊക്കെ ഈ പറഞ്ഞ മാതിരിയാണ്. രാവിലെ കൊണ്ടുപോയിട്ട് ആരെയാണ് കൊണ്ട് ചിലപ്പോൾ വെള്ളത്തിലൊക്കെ വളർത്തി നമ്മൾ പറഞ്ഞാലപ്പോൾ അയാൾ അയാളെ കൂടെ ഞാൻ കുറച്ച് കളി രാജശേഖരൻ എനിക്ക് ആ എനിക്ക് അന്ന് മറ്റേ ക്രാങ്ങാട് വനക്കിലായി ആണ് നമ്മുടെ എന്താ തിരുവ ഇവിടെയാണ് നിൽക്കണാറ് നമ്മുടെ എന്താ തിരുവമ്പാടി പറമ്പണ്ടാണെന്ന് ആ വിയ്യൂർ ആദ്യം അവിടെയാണ് ഞാൻ ചികിത്സിക്കുക. അതിൻ്റെ
തണ്ടലുമൊരു ബീഹാർ എന്ന് വരുമ്പോൾ തണ്ടലും ഒരു മുറിയുണ്ട്, ആ മുറിവിൻ്റെ ചികിത്സയിൽ അവിടെയാണ് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ആനമ്മൾ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഗോപാലം കുട്ടിയാണെങ്കിൽ ആളില്ല, രാമകൃഷ്ണൻ്റെ കൂടെ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടിക്ക് തന്നെ അവരുടെ കൂടെ പോയാണ്. അതേമാതിരി ആ തിരുവമ്പാടി രാജശേഖരനാനക്ക് കുമാരനായരുടെ കൂടെ, കുമാരന് മറ്റേ മായന്നൂർ കുമാരനായർ പറഞ്ഞു, അയാളിപ്പോഴും ജീവിച്ചിട്ട് ഇരിപ്പുള്ളതൊക്കെ അറിയില്ല. രാജശേഖരനാണ് അത്യാവശ്യം വഴക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആനയൊന്നും ഇപ്പോൾ ജീവിതത്തിലില്ല. അതായത് തുമ്പിയോണ്ടും കൊമ്പോണ്ടും കാലുകൊണ്ടും നടയോണ്ടും വാലുകൊണ്ടും ഒക്കെ അടിക്കും. രാജശേഖരൻ, തിരുവമ്പാടി രാജശേഖരൻ എന്ന് പറഞ്ഞു, നാടനാണ്, നല്ലൊരു നാടനാണ് ഈ കുമാരനായർ. കുമാരനായരൻ്റെ ശേഷമാണ് നമ്മൾ ഈ കുഞ്ഞുമോഞ്ചേട്ടൻ കുറച്ച് കാലം കൊണ്ട് നടക്കുന്നത്. അത് കഴിഞ്ഞാണ് എന്നെ ചെരിഞ്ഞു പോയത്. കുഞ്ഞുമോഞ്ചേട്ടനെ ചെരിഞ്ഞു പോകണമെന്ന് തോന്നുന്നുണ്ട്. ഇയാളെ കൂടെ അന്നൊക്കെ നിൽക്കുമ്പോൾ നമുക്ക്, അതായത് നമ്മുടെ ഇന്നത്തെ മുതലിൽ കളിക്കാനൊന്നും പറ്റില്ല. അയാളെ കൂടെ ഭയങ്കര പേടി. അയാളിൽ വന്ന് മോത്തിക്ക് നോക്കിയാൽ തന്നെ അല്ല ഈ രാമചന്ദ്രനാർ, രാവിലെ വന്ന് മോത്തിക്ക് നോക്കിയാൽ നമുക്ക് പേടി വരും. അന്നത്തെ അയാളെ ഒരു നല്ലൊരു സമയം. ഇപ്പോഴും ഇപ്പോഴും അയാളെ ആരോഗ്യവും ശരീരം കണ്ടോ, അന്ന് ഇങ്ങനെയല്ല, ഇതിലും കുറച്ചൊരു എന്നുള്ള സമയമല്ലേ. അതായത് അയാൾ രാവിലെ കൂടി വന്ന് നോക്കിയാൽ, പിന്നെ അയാൾ ഡ്രസ്സിങ് ഏതെങ്കിലും ഒരു പൂരപ്പറമ്പില്, ഒരു ഒരു ഉത്സവപ്പറമ്പില് ഒരു കായ്മുണ്ടെടുത്ത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഒരു കായ്മുണ്ടെടുത്ത് അയാളെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ എവിടെയെങ്കിലും, അല്ല രാത്രി സമയത്തൊക്കെ ഒരു കായ്മുണ്ട കൊടുത്തിട്ട് കിടക്കുക എന്നല്ലാതെ, ഒരു പകൽ ആരെയും നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കായ്മുണ്ട കൊടുത്തിട്ട് അയാളെ കാണില്ല. കാണില്ല എന്ന് പറഞ്ഞാൽ അയാളെ പ്രത്യേകത. അങ്ങനെ പല പ്രത്യേകതകളും അയാൾക്കുണ്ട്. അയാളെ കൂടെ പണി എടുക്കാൻ പറ്റിയതന്നെ നമുക്കൊരു ഭാഗ്യം എന്ന് പറയാം. അങ്ങനെ ഇപ്പോഴും കുറേ ആൾക്കാർ ഇപ്പോൾ അയാളെ കൂടെ ഇപ്പോൾ ഈ ധർമ്മനാനക്കത് നമ്മുടെ ശ്രീകൃഷ്ണമൂർത്തി രണ്ട് ചെക്കന്മാർ പണി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെക്കന്മാരുണ്ടോ ഇല്ലെന്നൊക്കെ അറിയില്ല. ചെക്കന്മാർ കുറേ കാലമായി ഇപ്പോൾ അവർ കൂടെ പിടിച്ചു വെക്കണം. അയാളെ കൂടെ പിടിച്ചു വെക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടെ നിന്ന് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതായത് നല്ല പണിയെടുക്കണം. ആനക്ക് തീറ്റാണെങ്കിലും അത്, അല്ലെങ്കിൽ കഴുകാനാണെങ്കിൽ രാവിലെ 8 മണിക്ക് 9 മണിക്കാണ് വെള്ളത്തെ കൊണ്ടു കിടത്തി, രാത്രി 5 മണിക്കാണ് കയറി പോരുക. പക്ഷെ പട്ടിണി കിടത്തില്ല. അയാളെ വീടിൻ്റെ അവിടെ തിത്താല പുഴയിലൊക്കെ അവിടെയാണ് കൂടുതൽ വാരകളെ കൊണ്ടു നിർത്തുക. ആ പുഴയിലിറക്കി കഴുകുകയാണെങ്കിൽ അയാളെ വീട്ടിൽ നിന്ന് അയാളെ ഭാര്യ ഭക്ഷണം പുഴയ കൊണ്ടു നിർക്കും. അങ്ങനെ ഒരു ഇതുകളൊക്കെ ഉണ്ട്. അയാളെ വീട്ടുകാർത്തി പുഴയിലേക്ക് ഭക്ഷണം കൊണ്ടിട്ടും, അല്ലെങ്കിൽ അയാൾ പോയി കൊണ്ടിട്ടും പട്ടിണി കിടത്തില്ല എപ്പോഴും. അങ്ങനെ ഒരു പണ്ട് കാലത്ത് തന്നെ അങ്ങനെയാണ്. കൂടെ നിൽക്കണവരെ നല്ല നോക്കും. ഒരു കൂടെ നിൽക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ ഈ പറഞ്ഞമാതിരി ഒരു തെണ്ടിത്തരം ചെയ്ത് നടക്കില്ല അന്നത്തെ കാലത്ത്. ഒരു ചിലപ്പോൾ ഒരു വീട് കളിക്കാർ കള്ളു കുടിക്കുക, അയാളൊക്കെ ഇവിടെ പായവരിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അയാളെ കൂടെ നിൽക്കുന്നവർ ഇവിടെ ഇവിടെ ഇരിക്കാൻ പാടില്ല, അപ്പുറത്ത് മാറി പോയിരുന്നോളും. അതെന്താ വെച്ചാൽ അയാളെ അവിടെ ഇരുന്ന് കള്ളു കുടിക്കാവും. അപ്പം അവരത് പഠിക്കാൻ പാടില്ല, അപ്പുറത്ത് മാറിയിരുന്നോളും. എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാലേ വരാൻ പാടുള്ളൂ. അങ്ങനൊരു ഇതാണ് അയാൾക്ക്. നമ്മുടെ രാമേന്ദ്രേട്ടൻ എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ആളെ പല കഥകളും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണിയേട്ടന് അടുത്തറിയണ ആളെന്നൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആളൊക്കെ നോക്കി കഴിഞ്ഞാൽ ആനങ്ങനെ വടികം പിടിക്കണ്ട. അത് ഒരുവിധ ആരാളെ അഴിച്ചു കെട്ടി ആരാളൊക്കെ അറിയാം. അങ്ങനെ വല്ല അനുഭവം ഉണ്ണിയേട്ടൻ ഉണ്ടായില്ല? അങ്ങനെയെന്ന് പറഞ്ഞില്ല. ഞാൻ പറയുമ്പോൾ അങ്ങനെ ഒരു ഇത് പറയുകയാണെങ്കിൽ, നമ്മുടെ അയ്യപ്പന് ആരാൾ തട്ടിട്ട് കൂത്തിയിട്ടുണ്ട്. ആളുടെ മുമ്പൊന്ന് കഴിച്ചിലായ ഒരാളായാലും മാത്രമേ ഉള്ളൂ. മംഗലാകുന്ന ആന, ആ ആന അന്നത്തെ കാലം, ആ കാലത്ത് ഇയാളെ ഏതൊരു സുപ്രഭാതത്തിലയാൾക്ക് ആനക്ക് 2 അടി കൊടുത്താണ്. അത് കഴിഞ്ഞ് ഏതൊരു ഒരു പൂരപ്പറമ്പിൽ അയാളെ തട്ടിയിട്ട് കുത്തിയിട്ട് ആ ആനൻ്റെ മുമ്പൊന്ന് കഴിച്ചിലായത് ഇയാൾ മാത്രമേ ഉള്ളൂ. അതൊരനുഭവം തന്നെയാണ്. അത് ആന ചെയ്തിട്ട് ആ ആൻ്റെ മുമ്പൊന്ന് രക്ഷപ്പെട്ടൊരാൾ ഈ നായരോളൂ. അത് ഇപ്പോഴും അതെ. ഈ അയ്യപ്പനാനുള്ള സമയത്ത് ഉള്ള സ്ഥലത്ത് അയാൾ ആനയുടെ അടുത്ത് വന്നിക്കില്ല. അയാൾ ആനയും ഈ ആന രണ്ടാരെയും കൂടെ എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ അയാളെ അപ്പുറത്ത് മാറിയിട്ട് വെക്കുള്ളൂ. അതേമാതിരി ഈ കോങ്ങാടാന, അയാളെ ഭയങ്കര വാശിയാണ്. കോങ്ങാട് ഏതാ? കുട്ടിച്ചങ്ങര. കുട്ടിച്ചങ്ങര, പഴയ കുട്ടിച്ചങ്ങര ഇപ്പല്ലല്ലോ.
ഒത്തറ വാശിയിലാണ്. ഇന്ന സുഖമായിട്ട് അതിനെ എല്ലാവർക്കും ഇതപ്പത്തരത്തെ പോകുന്ന കുട്ടികൾ കഴിച്ചു കൊണ്ടുകൊടുക്കാം. അവിടെയുള്ള നാട്ടുകാർക്ക് മുഴുവൻ സുഖമുള്ളവരാണ്. ആനക്ക് ചോറ് കൊടുക്കാനൊന്നും പോലും ആനക്കാരും വേണ്ട. ആനക്കാരോട് ഭയങ്കര വാശിയാണ് മാത്രം. അതിന് പറഞ്ഞ മാതിരി അതിനെ തല്ലരുത്. അതിന് വേദനയ്ക്കും തല്ലിയ പിന്നെ അതിൻ്റെ അടുത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ കുറച്ച് ദിവസം അതിൻ്റെ പിന്നാലെ നടന്നാൽ നമുക്ക് കഴിച്ചു കൊണ്ടുകൊടുക്കാം. അപ്പോൾ അത് പറയുന്നത് പഴയ കാലത്ത് തന്നെ പറയുന്നത് നമ്മുടെ കടുവ വേലാതെ തോറ്റു പോകുന്ന ഒരു ആനയുണ്ടെങ്കിൽ കോങ്ങാടാന ഇടുന്നു ആരോ പറയാട്ടുണ്ട്. അടിച്ച് അടിച്ച് കൊന്നിട്ടുണ്ടെന്നാ പറയാ. കാരണം കാക്ക പറഞ്ഞു പോകുമ്പോൾ കയ്യിലടിച്ചിട്ട് കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, നമ്മൾ പറഞ്ഞ കേട്ടോളൂ. അത്ര വാശിയുള്ളാരും അത്ര വാശിയുള്ളാരും അതങ്ങനെ അതൊന്നും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അതൊക്കെ പറഞ്ഞു കേട്ടത് ഈ മറ്റേ ഈ വേലാഘട്ടം മടങ്ങി പോകുന്ന ഒരു ആനയുണ്ടെങ്കിൽ കടുവ വേലാഘട്ടം മടങ്ങി പോകുന്ന ഒരു ആനയുണ്ടെങ്കിൽ ആട് അയാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് അന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ അനുഭവം ഒന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു കെട്ട കളിപ്പി ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ കെട്ട കളിപ്പുകളും അനുഭവമില്ല. അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ ഈ മറ്റേ നമ്മുടെ പാറശ്ശേരി ജാമേട്ടൻ ഒരുപാട് വലിയ വലിയ ആനകൾ അഴിച്ചു കെട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ബാലിൻ ജാമി അഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ ആൾക്കാരും പറയുന്ന കഥകളും നമുക്ക് അതെന്ന് പറഞ്ഞാൽ നമ്മളന്ന് ചിലപ്പോൾ ജനിച്ചു കൊണ്ടുണ്ടാവില്ല. പിന്നെ ആ കഥകൾ നമ്മൾ അത് കേട്ടുണ്ട്, അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ നമുക്കതിന് പറയേണ്ട ആവശ്യമില്ല. നമുക്കൊരു താല്പര്യമില്ല. ഉണ്ണിയേട്ടപ്പോൾ പാർത്തനാനായിട്ടൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. പാർത്തനാന എന്ന് പറഞ്ഞപ്പോൾ ഇന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഭയങ്കര സാധു ഓർത്ത സാധു പിടിച്ചൊരാനയില്ല അതിനെ അഴിച്ചു കൊണ്ടുകൊടുക്കാനോ ഇതൊന്നും. അതിനെന്തേ ഉള്ളൂ, ഈ ഇയാളെ ഒരു ചിട്ടവട്ടത്തിൽ കയറുകയാണെങ്കിൽ സുഖം. അതേമാതിരി അതിനെ കാക്കേണ്ട സമയം ആ നീര് കാലത്ത് നീരിന്ന് അഴിച്ചാൽ ഒരു 10 ദിവസം നല്ലോണം കാക്കണം. അതേപോലെ ഒരു അമ്പലത്തിലൊക്കെ പോയി നല്ല മടക്കിയിട്ട് കോരം കയറ്റാനൊക്കെ മടക്കില്ലേ, മുമ്പത്തെ മുമ്പിൽ പോയി കൊമ്പത്തൊക്കെ പിടിച്ചാൽ ഉറപ്പ് അടി കിട്ടും. ആ ഒരു 10 ദിവസം അത് കഴിഞ്ഞു. ഇപ്പോൾ ഒന്നും അറിയാത്ത ഞങ്ങൾ പിടിച്ചാലും മടപ്പും പോരും. അതിൻ്റെ വേണമെങ്കിൽ ചെറിയൊരു ഫോട്ടോസ് ഒരു ചെറിയൊരു കുട്ടി തരുമ്പോൾ ചെറിയൊരു കുട്ടി, അതായത് എവിടെയാണ് നമ്മുടെ ആയിരങ്കണ്ണി പൂരത്തിന് നമ്മുടെ ഈ ആളുടെ നമ്മുടെ വിഷ്ണു ശങ്കറിന്റെ മോലാളുടെ കുറച്ച് അപ്പുറത്ത് ഒരു കമ്മിറ്റി അവിടെ ഒരു കുട്ടി കുട്ടി ആ കുട്ടിയുടെ അച്ഛനാണ് ഞാൻ. എത്ര കാശ് കൊടുത്താലും 1000 കണ്ണി പൂരത്തിന് ഞാൻ ഇരിക്കും. ആ കുട്ടി ഒരു 5-6 വയസ്സൊക്കെ ആ കുട്ടിക്ക് പ്രായമുള്ളൂ. ആ കുട്ടി ആൻ്റെ ഏലസമ്പിൽ ആ ഏലസമ്പിൽ തോർത്തുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ആ തോർത്തുകൊണ്ട് പിടിച്ചിട്ടാകും വരുന്നുണ്ടാവും. ആ കുട്ടി അങ്ങനെ നമ്മുടെ കഥ കേട്ടിട്ട് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. ആ കുട്ടി ഭയങ്കര അതാണ്, അത് ആൻ്റെ ഒരു ഇതാണ് അത്. അപ്പോൾ ആ കുട്ടീനെ ഒന്നും ചെയ്യില്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു. ആ അത് ആർക്കും കൊണ്ടുനടക്കാം. എത്ര ഒന്നും അറിയാത്തവനും അതിൻ്റെ ഏലസമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ നടന്നാൽ അത് നടക്കാം. എല്ലാ ആനകളും നിരന്ന് നിൽക്കുമ്പോൾ ഈ ആനെ അവിടെ കൊണ്ടു നിർത്തുന്നതിൻ്റെ മാനം കച്ചിങ്കാലൊക്കെ ചവിട്ടി വെച്ചിട്ട് നിൽക്കുകയും ചെയ്യും. നല്ലൊരു കിടലൊന്നല്ല ഇത്, എല്ലാ ആനകളും പോയി നിൽക്കില്ലേ. അതിങ്ങനെ തലേക്കിങ്ങനെ കുലുക്കിയിട്ട് അങ്ങനെ വരും. അന്നൊക്കെ എത്ര ചെയ്യുള്ളൂ അതിൻ്റെ കൊമ്പ്. അതിലും കൂടെ അതിലും ഇങ്ങനെ ആ ചെവി കൊണ്ടിട്ട് ഇങ്ങനെ നിന്നാൽ അതിന് അങ്ങനത്തെ ഒരു ആനപ്പല്ല. ഏത് പറയാൻ പറഞ്ഞാൽ ഒരു ഒരു സമയത്ത് നമ്മുടെ ഈ പേരാമംഗലാനിയും കുട്ടംകുളങ്ങര അർജുനാനും നല്ല കാലം നല്ല സമയവും ഈ പാർത്തനാന പൂമ്പള്ളി മലക്കിൽ നിൽക്കണം. അങ്ങനെ ആന വെക്കണത് തമ്പുരാമ ആന ചെറുപ്പുളച്ചേരിക്ക് വെക്കണം. നമ്മുടെ പെരുമ്പലാവര ഇറക്കത്തിൽ എന്താകാൻ പോലോ ഈ 3 ആനൊരു സെറ്റ് പൂരം. അതായത് രാമേന്ദ്രനാനേയും നല്ല സമയം, കുട്ടംകുളം അർജുനാനേയും നല്ല സമയം, പാർത്തനാന പൂമ്പള്ളി മലക്കിൽ നിൽക്കുന്ന ചെറിയൊരു ആനക്കുട്ടി ആ സമയത്ത് ഈ 3 ആന ഒറ്റ സെറ്റിലാണ്. അന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ നമ്മുടെ മണി അത് അക്കാണ്ടിമണി അല്ല അക്കാണ്ടിമണി കുട്ടംകുളങ്ങരാനയ്ക്ക് പേരാമലാനയ്ക്ക് നമ്മുടെ മൂത്രം ഒഴിച്ചിട്ടുണ്ട് ഈ ആളുടെ ഒപ്പം പിടിച്ചേക്കാൻ. അന്ന് രാമേന്ദ്രൻ നായരാണ് ഞാനൊക്കെ അത് ഈ പാർത്തനാന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ മൂത്രം കുടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുപ്പുളശ്ശേരിക്ക് വിറ്റു പോകുന്നു. അന്ന് പറഞ്ഞാൽ കച്ചവടം ആന കച്ചവടം ചെയ്യാന്ന് ഉറപ്പിച്ചിട്ടാണ് ഇയാളെ കൊടുത്തത് ആരെങ്കിലും നിർത്തണേ തന്നെ. ആരെ അന്ന് ഈ പാറയമ്മയുടെ ഇവിടെയൊക്കെ നിൽക്കുന്നിടത്താണ് ഇയാളെ ഒഴിവായി വന്നിട്ട് ഇയാളെ വിളിച്ചു കൊടുത്ത് നിർത്തണം. ഒരു
അങ്ങനെ അന്ന് ആ ഒരു പൂരെന്ന് പറഞ്ഞാൽ അതൊരു പൂരം തന്നെ ആൾക്കാർ മുഴുവൻ നോക്കണം വാർത്തനാനാണ്. അതായത് മച്ച രണ്ടാനും യോഗ്യനാനകളെ പേര് കെട്ടാരങ്ങള്. ആ ആനകളെ കൂടെയാണ് ഞാൻ പിടിച്ചേക്കണത്. അതിനൊരു ഇച്ചിരി ഒരു കുറവെന്തായാലും അതിന്റെ തുമ്പിക്കൈ മുറി മാത്രല്ല, ഇച്ചിരി ഹൈറ്റ് കുറവ്. ആ ഒരു കുറവ് മാത്രമേ ആനക്ക് നമ്മൾ കണ്ടു. നമ്മുടെ കർണം വന്നിട്ട് പിടിക്കുന്ന പോലെ. ആ അത് തന്നെ. പിന്നെ ആ ഒരു ചെറിയ കൊമ്പാണ്, ചുള്ളി കൊമ്പാണ്, അത് തന്നെയാവും. കർണാനി പറഞ്ഞ കർണാനാണ് വന്ന് നിന്ന കർണാന ആകെപ്പോ ഈ പറഞ്ഞമാര് പേരാങ്ങളാറിന്റെ കൂടെ കൊയ്യ കർണാനെ പിടിച്ചു നിൽക്കണ. പേരാങ്ങള എത്ര വലിയ നമ്മളാരും തത്തി കിട്ടല്ല. ഞാൻ വന്നിട്ട് ഇങ്ങനെ നിന്ന് ഒന്നും കൂടെ ആഴി ഒന്നും കൂടെ വന്ന് നിന്നാ പിന്നെ ആ നിപ്പ് ആ പൂരം കഴിയുന്നവരെ നേരെ വന്ന് പേരാങ്ങളാനെ ഒന്ന് താത്തും. പിന്നെ പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ട് വലിയ ഇങ്ങോട്ട് ഊന്നാനെന്ന് പറയും. ഇതാണെന്ന് വേണ്ട ആ നിപ്പ് അങ്ങനെ നിന്നോളൂ. അതേപോലെ തന്നെ ഞാനും അതേമാതിരി തന്നെ അയാളൊന്നും ചെയ്യാൻ വേണ്ട അയാളവിടെ തൊട്ടിട്ട് അങ്ങനെ നന്നായി. അത് അങ്ങനെ ഉച്ചക്ക് തുടങ്ങിയ വൈകുന്നേരം വരെ അത് മറ്റുള്ള ആരോടൊക്കെ സഹായിക്കും. ഉണ്ണിയേട്ടനൊരു നിലവിൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഉണ്ണിയേട്ടനെ ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയിട്ടുള്ള ആന ഈ പറഞ്ഞ ആനകളിൽ എനിക്ക് വാർത്തകാനോളൂ. വാർത്തകാന അതിന് നമ്മൾ എനിക്ക് വരാനും ഇല്ല വാർത്തകാനോളൂ. അത് അയാളെ നിൽക്കണ കാലത്ത് അത് കഴിഞ്ഞപ്പോൾ കുറേ കാലം ആയിട്ട് ഇവരൊക്കെ വന്ന് നിന്നിട്ടും അല്ല അത്ര ഒരു ഒന്നുമില്ല. പക്ഷെ ഇയാൾ പഠിപ്പിച്ച ആ ഒരു ചിട്ടയാണ് ആരംഭരൊക്കെ കൊണ്ടേ നിർത്തിയിട്ടുള്ളൂ. അല്ലാതെ അതിൻ്റെ മുമ്പ് പോയി ഞാൻ പറഞ്ഞില്ല ആ ഗുരുവായൂർ നിൽക്കണ പോകണു. പിന്നെ എന്താ വെള്ളിനേഴി ഉണ്ണികൃഷ്ണൻ ചിരോത്താനം മേൽ കൂടെ കിടന്ന് മരിച്ചു. അവരാണ് ആന വന്ന കാലം മുതൽക്ക് നിന്നായിരുന്നത്. അവർക്കൊന്നും അതിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതാണ് അയാൾ ആ ഒരു ചിട്ടവട്ടം എന്ന് പറഞ്ഞാൽ അയാൾ ചിട്ടവട്ടം പഠിപ്പിച്ച അല്ലാതെ അത് അയാൾ പഠിപ്പിച്ച കുറേ ആനകളുണ്ട്. ആ ചിരോത്ത അല്ല മറ്റേ ഈ ആന എന്താ നമ്മുടെ ചേലൂരാന അത് ആദ്യ കാലത്തൊന്നും അതൊന്നും ഇല്ലായിരുന്നു. എന്താ രവി രവി ആന അത് അയാളൊരു കൊല്ലം കയറിയിട്ട് ഇങ്ങനെ പുറപ്പുറമ്പിൽ വന്നപ്പോൾ പിന്നെ അയാൾ ഒരാളാകും. അതേമാതിരി ഇപ്പോൾ മറ്റെന്താ ജഗന്നാഥൻ ആനക്കുട്ടി പനംകുളത്തെ ആനക്കുട്ടി അത് ചെത്തരയിലാണ് ചെത്തരയിൽ ആനക്കുട്ടിയല്ല. അയാളെ കുടിച്ചിട്ട് ഇങ്ങനെ കയറി വന്നാൽ അല്ലാതെ ബിരാലിനെ കൊണ്ടുവരുന്നല്ലോ. അപ്പോൾ അതിലൊരു പേരായത് ഇപ്പൊ കുറെ ആനക്കാർ പിന്നെ കൊണ്ടുവരുന്നു. അതിനോടൊന്നുമില്ല അയാളുണ്ടാക്കിയ പേരല്ലേ. അയാളുണ്ടാക്കിയിട്ടാണ് ആനക്കുട്ടി അങ്ങനെ ആയത് വന്നത്. അയാൾ ഒരു വർഷം നിന്നിട്ടില്ലെങ്കിലും ഇപ്പം ഈ ധർമ്മനാന എവിടെ ഒരാൾക്കും പറ്റാതെ നിന്നടന്നൊരാനയാണ് അതുമായിട്ട് അട്ടിക്കൊണ്ട് പൂരടക്കുന്നു ഇല്ലേ. നമുക്കൊന്നും പറ്റില്ല കേട്ടോ, നമ്മളെ കൊണ്ട് സഹിക്കില്ല. അങ്ങനെ ആണെങ്കിൽ നമ്മളെ തലകുത്തി ഇരുന്നാലും അങ്ങനെ ചിട്ടവട്ടം പഠിപ്പിക്കുക നമ്മളെ കൊണ്ട് പറ്റൂല. വയ്യാത്ത കാലത്ത് പോയാല നമ്മള് അല്ല അയാളെ ഒന്നും താത്തി കെട്ടാൻ പോകില്ല. ഒരുപാട് ആരൊക്കെ. പിന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞു, അത് കൊല്ലൻ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞു, അവനും പോയ വയസ്സ് കാലത്ത് നല്ല ഒരു ആനക്കുട്ടിയെ കൊണ്ടുനടക്കുന്നു. എല്ലാം ആർക്കും വേണ്ടാട്ടെറിഞ്ഞു പോയൊരു ആനക്കുട്ടിയാണ് ഇല്ലേ. ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് നിന്നൊരു ആനക്കുട്ടിയാണ്. അയാളിപ്പോ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് അതിന് സുഖസുന്ദരമായിട്ട് കൊണ്ടുനടക്കും. അയാളെ നമ്മള് ഈ അയാളാ തൊഴിലറിഞ്ഞു കൊണ്ടല്ലേ കൊണ്ടുനടക്കണം. അയാളൊന്ന് മാറിയാ കൊണ്ട് ഇപ്പൊ ഞാനെക്കൊണ്ട് വിവരെന്താണെങ്കിൽ അപ്പൊ അങ്ങനെ പല ആൾക്കാരും പല രീതികളിലും പണിയെടുക്കുന്നുണ്ട്. പൊന്നഞ്ചേട്ടൻ അയാളേതായ രീതി അത് അയാളെ നല്ല നല്ല ആനകൾ അയാൾ വെച്ചിട്ടുണ്ട്.